പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ പ്രിയരെ, ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ചെയ്യുന്ന പ്രവൃത്തികളെ വിശദീകരിക്കുവാൻ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. നമുക്ക് മറ്റൊരു ദിനം കൂടി നൽകിയ കർത്താവിന് നന്ദി പറയണം. ഇന്നലെ ഉണ്ടായിരുന്നവരിൽ പലരും ഇന്ന് പ്രഭാതം കാണാതെ നമ്മെ വേർപെട്ടു പോയിരിക്കുന്നു. നമുക്ക് ആർക്കും ഭാവിയെ പ്രവചിക്കാനാവില്ല. പ്രവചിക്കുന്നവൻ ഈശ്വനാഥനാണ്. ആ ദൈവത്തെ സ്തുതിക്കാതെ ഒരു ദിനവും കടന്നു പോകരുത്. നിത്യതയിലേക്കുള്ള സ്വർഗീയ വാതിലാണ് ഈശോ. ആ ഈശോയെ മഹത്വപ്പെടുത്താതെ ഒരു ദിനവും ഉണ്ടായിക്കൂടാ. മക്കളെ, നിങ്ങളായിരിക്കുന്ന എടുത്ത് ആയിരിക്കട്ടെ. എന്നാൽ അല്പനിമിഷം അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. നന്ദിക്കും സ്തുതിക്കും പുകഴ്ചയ്ക്കും ഏറ്റവും പരമയോഗ്യനായ കർത്താവാണ് ഈശോനാഥൻ. നമ്മുടെ പ്രവൃത്തികളെ വിശദീകരിക്കുവാൻ കഴിവുള്ള ഒരേയൊരു ദൈവമാണ് ഈശോനാഥൻ. ആ സത്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവ് പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിമേ സ്വസ്തി. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിമേ തമ്പുരാൻ്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ഈശോനാഥനോടൊപ്പം ജനനം മുതൽ മരണം വരെ, ഉത്ഥാനം വരെ, അത് കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്ത പരിശുദ്ധ മാതാവിനെ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ അമ്മയായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണല്ലോ. നമ്മുടെ പ്രാർത്ഥനയിലേക്ക് അമ്മയെയും ഈശോനാഥനെയും ക്ഷണിക്കാം. നമ്മുടെ ഹൃദയത്തിലേക്കും ക്ഷണിക്കാം. നന്മ നിറഞ്ഞ മറമേ സ്വസ്തി. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറമേ തമ്പുരാൻ്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. മാതാവേ, കർത്താവിൻ്റെ പുണ്യമായ അമ്മേ, ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നതിനെ ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. വിശദമായി ചിന്തിക്കുന്നിടത്ത് വിശുദ്ധി ഉണ്ടായിരിക്കും. തിന്മ ചിന്തിക്കുന്നിടത്ത് പിശാചും എന്ന സത്യം ഞങ്ങൾ അറിയുന്നു. വിശുദ്ധിയിൽ ജീവിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. അതിനായി ഞങ്ങളെ ഒരുക്കണമേ അമ്മയും. കൃപയുടെ നിറവേ, കനിവിൻ്റെ കടലെ, ഞങ്ങളെ മക്കളായി ചേർത്ത് പിടിക്കണമേ. അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന് പറഞ്ഞ പരിശുദ്ധ മാതാവേ, ഈശോയുടെ തിരുഹൃദയത്തിൽ വസിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അതിനായി ഞങ്ങളെ ഒരുക്കണമേ. ഈശോനാഥ, ഞങ്ങളുടെ കുറവുകളുള്ള ഹൃദയത്തെ തൊടണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹാലേലുയ, 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 സ്തോത്രം, സ്തോത്രം ദൈവമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ, നിറവിനെ ഞങ്ങൾക്ക് തരിക. അതിനായി ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. പരമകാരുണ്യവാനായ പിതാവേ, ഞങ്ങളുടെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. പ്രൈസ് ദ ലോർഡ് ജീസസ്, പ്രൈസ് ദ ലോർഡ് ജീസസ്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, വണങ്ങുന്നു, ആരാധിക്കുന്നു. ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ പരമകാരുണ്യവാനായ ഈശോയെ, അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശദീകരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ ഓരോ മക്കളെയും തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണമേ. സാത്താൻ്റെ ശക്തികൾ തകർന്നു പോകട്ടെ. ഓ എൻ്റെ പിതാവേ, സാത്താൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ, കുരുക്കുകൾ പൊട്ടട്ടെ. ഹാലേലുയ, 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 സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ കൂട്ടായ്മയെ വിശദീകരിക്കട്ടെ. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളെയും വിശദീകരിക്കണമേ. അവരെ തൊടണമേ. മാനസാന്തരം നൽകണമേ. ഈ കൂട്ടായ്മയിലെ പലരെയും പൈശാചിക ബന്ധനത്തിൻ്റെ കെട്ടുകളാൽ തളകപ്പെട്ടതായ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്നു. പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈ പ്രാർത്ഥന ശക്തി പ്രാപിക്കുന്ന നിമിഷമാണ്. അമ്മ പലരെയും കാണിച്ചു തരുന്നു. മക്കളെ പിന്തിരിയുക. സാത്താൻ്റെ പ്രലോഭനങ്ങൾക്ക് വംശബദലാകാതിരിക്കുവാൻ അമ്മ ആവശ്യപ്പെടുന്നു. പരിശുദ്ധ മാതാവ് കാണിച്ചു തരുന്നു. പല മക്കളും മാനസാന്തരപ്പെടുവാനുണ്ട് എന്ന് പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്നു. അത്തരം ബന്ധനത്തിൽപ്പെട്ടവർ ഇപ്പോൾ
മാതാവിനോട് പ്രാർത്ഥിക്കുക. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ അമ്മ ആവശ്യപ്പെടുന്നു. അമ്മ പൈശാചിക നാരകീയ ശക്തികളെ തകർക്കാൻ പ്രത്യേക വരപ്രസാദം ലഭിച്ച ദൈവ മാതാവാണ്. അമ്മ ഇപ്പോൾ പറയുന്നത് മാനസാന്തരപ്പെടുക, ദൈവത്തോട് മാപ്പ് അപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയുവാൻ അമ്മ ആവശ്യപ്പെടുന്നു. മാതാവ് നമ്മുടെ മുന്നിലുണ്ട്. അമ്മയുടെ പ്രത്യേക വരപ്രസാദമാണ് ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുക എന്നത്. ഇന്നത്തെ പ്രാർത്ഥനയിൽ പ്രശസ്ത മാതാവ് നൽകിയ സന്ദേശം ഇതാണ്: സാത്താൻ്റെ പ്രലോഭനത്തിന് അടിമപ്പെട്ട മക്കളുടെ മാനസാന്തരം അത് അത്യാവശ്യമാണ് മക്കളെ. അല്ലെങ്കിൽ ക്ഷണികമായ സാത്താൻ്റെ സംരക്ഷണം നിന്നെ സ്വയം അവൻ്റെ അടിമയാക്കുന്ന പ്രലോഭനമാണ്. ഏദൻ തോട്ടത്തിൽ സാത്താനായ സർപ്പം നല്ല ഭംഗിയുള്ള വിലക്കപ്പെട്ട കനി തീറ്റിച്ചതുപോലെ അവൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും പ്രലോഭനങ്ങളാണ്. ക്ഷണികമായ സുഖങ്ങൾ അവൻ തന്ന് നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് പാതാളത്തിലേക്ക് നയിക്കുന്ന മാരക ശക്തിയാണ് പിശാചി. അമ്മയാണ് ഈ സന്ദേശം നൽകുന്നത്. അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രാർത്ഥനാവേളയിൽ അമ്മ ആവശ്യപ്പെടുന്നത് അതാണ്, ശക്തമായ മാനസാന്തരം. അതിനായി നമ്മെ ഒരുക്കുവാൻ അമ്മ ആവശ്യപ്പെടുന്നു. ഇന്നത്തെ സന്ദേശത്തിൽ അമ്മ ഇതാണ് കാണിച്ചു തരുന്നത്. സാത്താൻ്റെ പ്രവൃത്തികളെ സ്വീകരിച്ച എല്ലാ മക്കളും അനുതാപപ്പെട്ട് കുമ്പസാരിക്കാനും അത്തരം അവസ്ഥകളിൽ വിഴാതെ രക്ഷപ്പെടുവാനും അമ്മ ആഗ്രഹിക്കുന്നു. നമുക്ക് സ്തുതിക്കാം: കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പൈശാചിക ബന്ധനത്തെ, സാത്താൻ്റെ നാരകീയ ശക്തികളെ അവിടുത്തെ ജീവനുള്ള തിരുരക്തത്താൽ കഴുകി വിശദീകരിക്കണമേ, പുതിയ സൃഷ്ടിയായി മാറ്റണമേ. പരിശുദ്ധ പിതാവേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങയുടെ സമക്ഷം സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുറവുകളെ നോക്കാതെ ആ നിയോഗങ്ങളെ പരിശുദ്ധ പിതാവേ, പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് നടത്തി തരുവാൻ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രത്യേക നിയോഗങ്ങളെ, നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾ സമർപ്പിച്ചതായ ഈ നിയോഗങ്ങളെ ഞങ്ങളുടെ തിരുഹൃദയത്തിലേക്കും വിമലഹൃദയത്തിലേക്കും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഈ അത്യാവശ്യങ്ങളെ, ഈ ആവശ്യങ്ങളെ അവിടുന്ന് കാണണമേ, നീതിപൂർവം ഇടപെടണമേ. വിശദീകരിക്കണമേ, പുതിയ സൃഷ്ടിയായി മാറ്റണമേ. കർത്താവേ, ഞങ്ങൾ കുറവുകളുള്ള വ്യക്തികളാണ്. എന്നിരുന്നാലും അവിടുത്തെ ആ കാരുണ്യം ഞങ്ങളുടെ മേൽ അവിടുന്ന് ചൊരിയുന്ന ദൈവമാണെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ്, ഹൃദയത്തിൽ ദൃഢപ്പെടുത്തുകയാണ്. പരിശുദ്ധപിതാവേ, പരിശുദ്ധപിതാവിന് ജന്മം നൽകിയ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ മുൻപിലും പിന്നിലും ഇരുഭാഗങ്ങളിലും നിങ്ങളുടെ സംരക്ഷണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങളുടെ ഓരോ പ്രവർത്തന മേഖലകളെയും, ഞങ്ങൾ സഞ്ചരിക്കാനിരിക്കുന്ന വഴിധാരകളെ അവിടുന്ന് കാണണമേ. ഞങ്ങളുടെ ഓരോ കാൽ ചലനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. ഞങ്ങൾ ഇടപെടാൻ പോകുന്ന വ്യക്തികളെ, അവരുടെ പ്രവർത്തന മണ്ഡലത്തെ തുടരണമേ. അവരെയും ഞങ്ങൾ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ആമേൻ.